യേശു ഒലിവുമലയിലേക്ക്. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയും? അവനെ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്തിൽ എഴുതിക്കൊണ്ടിരുന്നു. അവർ ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവരാണ്, ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞു നിലത്തിൽ എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം ഒടുവിൽ യേശു നടുവിൽ ആ സ്ത്രീയും മാത്രം സൂക്ഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീ, അവർ നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളിക്കൊള്ളിക്കൊള്ളി. ഞാൻ ലോകത്തിന്റെ എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവൻ ജീവന്റെ പ്രകാശമാണ്. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയ എന്റെ സാക്ഷ്യം സത്യമാണ്. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയാം. നിങ്ങളുടെ മാനുഷിക ഞാൻ വിധിക്കുമെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നെ കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു. നിന്റെ പിതാവ് എവിടെയാണ്? നിങ്ങൾ എന്നെയാകെയാണ്, എന്റെ പിതാവിനെ അറിയാൻ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നു എന്റെ പിതാവിനാണ് അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശു ഇതെല്ലാം പറഞ്ഞു. എന്നാൽ ആരും അവനെ പിടിച്ചില്ല. കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായി. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ നിങ്ങളുടെ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു. അവൻ ആത്മഹത്യയിലേക്ക് നിങ്ങൾ താഴെ വരാം. ഞാൻ മുകളിൽ മുകളിൽ നിങ്ങൾ ഈ ലോകത്തിന്റേതാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആരംഭാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനറിയാതിരിക്കാൻ എന്നെ അയച്ചു സത്യവാനാണ്. അവിടുത്തെ ഞാൻ ലോകത്തോട് പറയും. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല.
പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ എന്നോട് കൂടെ അവിടെ നമ്മൾ തനിയെ വിട്ടിരിക്കുകയല്ല. കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനെ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയും? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഭവനത്തിൽ വസിക്കുന്നു, പുത്രനാകുന്ന എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുക. നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്. എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ പിതാവിനാകട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ്. അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യും. ഞങ്ങൾ ജാരസന്തതികളല്ല. ഞങ്ങൾക്ക് പിതാവ് ദൈവമാണ്. നിങ്ങളുടെ പിതാവിനാ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായി. ഞാൻ ദൈവത്തിൽ നിന്നായിരുന്നിരിക്കുന്നു. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചയച്ച. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്റെ വചനം ശ്രമിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിനുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകമാണ്. അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാലും അവനെ സത്യമില്ല. കള്ളം പറയുമ്പോഴും സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയുടെ പിതാവുമാകും. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ആർക്കാർ എന്നിൽ പാപം തെളിയിക്കുവാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നു? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നു. നീ ഒരു സമരിയക്കാരനാണെന്ന് നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ല. എനിക്ക് പിശാച്. ഞാൻ എന്റെ പിതാവിനെ അപമാനിക്കാനും നിങ്ങളകട്ടെ എന്നെ അപമാനിക്കാനും. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നു. അതന്വേഷിക്കുന്നവരിൽ വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയും. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാത്തേക്കാൾ വലിയവനാണോ? പ്രവാചകന്മാരും മരിച്ചു മരിച്ചു, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തി എന്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനും അവിടുത്തെ അറിയില്ല. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകണം. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യും.
എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. നിനക്ക് ഇനിയും 50 വയസ്സായിട്ട്, എന്നിട്ട് നീ അബ്രഹാത്തെ കണ്ടു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവർ അവരെ എറിയാൻ കല്ലുകൊണ്ടു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞു ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയി.